നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പുതുതായിട്ട് മാർക്കറ്റിൽ അവതരിപ്പിച്ച ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ പുറകിലിരിക്കുന്നത്. സെബ് സ്മാർട്ട് ബോട്ട് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റൂമൊക്കെ ഒന്ന് സ്മാർട്ട് ആക്കിയിട്ട് നമ്മൾ അലക്സ വഴി കൺട്രോൾ ചെയ്യുന്നൊരു വീഡിയോ. അപ്പം വീട്ടിലൊരു ഡിജിറ്റൽ അടിമ എന്നുള്ള ഒരു പേരിലായിരുന്നു നമ്മൾ ആ വീഡിയോ ഇറക്കിയിരുന്നത്. എന്നാൽ അന്ന് ഞാൻ ഒരു ടി വി ഇതുവഴി വോയിസ് കമാൻഡ് വഴി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ടേൺ ഓൺ ടി വി, ടേൺ ഓഫ് ടി വി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓണും ഓഫും ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ ഒരു വ്യൂവിൻ്റെ റിവ്യൂ യൂണിറ്റ് ആയിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് പവർ ഡയറക്റ്റ് വരുമ്പോഴേ ടി വി ഓണാകുന്ന ഒരു രീതിയിലെ സെറ്റപ്പ് ആയിരുന്നു അത്. എന്നാൽ അതേ ഒരു സെറ്റപ്പ് പരീക്ഷിച്ച് നോക്കിയ ബാക്കി കുറേ ടി വി ഉള്ള ആൾക്കാർ പറഞ്ഞു അവർക്കത് വർക്കാകുന്നില്ല, പവർ വരുന്നുണ്ട് പക്ഷേ ടി വി സ്റ്റാൻഡ് ബൈയിൽ തന്നെയാണ് നിൽക്കുന്നത്, ഓണാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തകർപ്പൻ സംഭവമാണ് ഇവിടെ പുറകിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇതിൽ ഒരു 360 ഡിഗ്രിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ആർ സെൻസറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ചുറ്റും മുകൾ ഭാഗവും എല്ലാം 360 ഡിഗ്രിയിലും എന്തൊക്കെ ഐ ആർ സെൻസർ വെച്ച് വർക്കാകുന്ന ഡിവൈസസ് ഉണ്ടോ അതെല്ലാം കൺട്രോൾ ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ടി വി, എ സി, നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഫാന്, ഇത് ലൂമിനസിൻ്റെ ഒരു ബി എൽ ഡി സി ഫാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതും ഒരു ഐ ആർ ബ്ലാസ്റ്റർ വഴി വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇങ്ങനത്തെ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ഫോൺ വഴി കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അലക്സ യൂസ് ചെയ്ത് വോയിസ് കമാൻഡ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസിലാണ് വെക്കുന്നതെങ്കിൽ പോലും നമ്മൾ വീടിൻ്റെ പുറത്താണെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടി വിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണായി വരാൻ ഒരു മിനിറ്റോളം സമയമെടുക്കും. ഇത് ഒരു ആൻഡ്രോയിഡിൻ്റെ ബഡ്ജറ്റ് ടി വിയാണ്, ഒരു 32 ഇഞ്ചിൻ്റെ ടി സി എല്ലിൻ്റെ ടി വിയാണ്. അപ്പം ഈ ആൻഡ്രോയിഡ് ബഡ്ജറ്റ് ടി വികളുടെ എല്ലാം എക്സ്പീരിയൻസ് നിങ്ങൾക്കറിയാം അല്ലേ, ഭയങ്കര സ്ലഗിഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഓണായി വരാൻ കുറേയധികം നേരം എടുക്കും. അപ്പം ഞാൻ ഇതിൽ വേറെയും കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നിങ്ങൾ മലയാളം ടെക്കിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ പോയിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് കണ്ടിട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്ന ബോക്സ്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ പീൽ ചെയ്യാം. ഇവിടെ സെബ്രോണിക്സ് ബ്രാൻഡിംഗ് നൽകിയിട്ടുണ്ട്. സ്മാർട്ട് സ്പീക്കർ വിത്ത് ഐ ആർ റിമോട്ട് എന്ന് എഴുതിയിരിക്കുന്നു. സെബ് സ്മാർട്ട് ബോട്ട് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. അലക്സ ബിൽട്ടിൻ എന്നും വലുതായിട്ട് തന്നെ നൽകിയിരിക്കുന്നു. സെബ്രോണിക്സിൻ്റെ വെബ്സൈറ്റും തന്നിട്ടുണ്ട്. ഇനി സൈഡിൽ നോക്കുകയാണെങ്കിൽ കൺട്രോൾ ഐ ആർ ഡിവൈസസ് ഫ്രം എനിവെയർ, 360 ഡിഗ്രി റിമോട്ട് കൺട്രോൾ, ഡ്യുവൽ ഫാർ ഫീൽഡ് മൈക്സ്, 5 വാട്ട് സ്പീക്കർ, 2.4 GHz വൈഫൈ ആണ് ഇതിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. സ്മാർട്ട് ആപ്പ് കൺട്രോൾ ഉണ്ട്. പിന്നെ അലക്സ ബിൽട്ടിൻ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെയും സെബ്രോണിക്സ് ബ്രാൻഡിങ്ങും പ്രോഡക്റ്റ് നെയിമും എല്ലാം നൽകിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ട് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. MRP നൽകിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ QR കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു സ്പേസാണ്. അപ്പോൾ നമുക്ക് സേബ് ഹോം എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്താണ് ഈ ഒരു പ്രോഡക്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അതിന്നും സാധിക്കും, അലക്സ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും സാധിക്കും. അപ്പം അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണെന്ന് എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് ബോക്സിൻ്റെ സീൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് യൂണിറ്റ് പുറത്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് പേപ്പർ വർക്സും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഒരു യൂസർ ഗൈഡാണ് ഈ ബോക്സിൽ വന്നിരിക്കുന്നത്. വലിയ ലെങ്തി ആയിട്ടുള്ള പേപ്പറൊന്നുമല്ല, ചെറിയൊരു പേപ്പറാണ്. പിന്നെ അതിൽ തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഇതിൻ്റെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും യൂസർ ഗൈഡ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് പ്രോഡക്റ്റ് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. ബോക്സിൽ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് യൂണിറ്റിലേക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ പവർ കോഡ്. ഇതൊരു സ്റ്റാൻഡേർഡ് USB A2 micro USB കേബിളാണ് ഇതിൻ്റെ കൂടെ. അപ്പം പവർ ബ്രിക്കൊന്നും തന്നിട്ടില്ല. അപ്പം നമ്മളായിട്ട് തന്നെ ഏതെങ്കിലും ചാർജിങ് ബ്രിക്കിൽ ഇത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അധികം വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു പ്രോഡക്റ്റാണ്. ടേബിൾ ടോപ്പ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ്. ഇതിൻ്റെ താഴെ ഒരു റബ്ബർ കുഷ്യൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രോഡക്റ്റ് നെയിമും സംഭവങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇതിൽ ഇൻപുട്ട് പവർ 5 വോൾട്ട് 2 ആമ്പിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഔട്ട്പുട്ട് പവർ 5 വാട്ട്സ് ആണ്, അതായത് 5 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ് ഇതിൽ വന്നേക്കുന്നത്. ചുറ്റിനും നോക്കുകയാണെങ്കിൽ ഫുൾ എയർ വെൻസ് ഉള്ള ഒരു ടൈപ്പ് ഡിസൈനാണ്. അതിൻ്റെ സ്പീക്കറാണ് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഓഡിയോ വരുന്നത്. ഒരു 360 ഡിഗ്രി ഓഡിയോ വരാൻ വേണ്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ സെബ് സ്മാർട്ട് ബോട്ട് എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സെബ്രോണിക്സ് ബ്രാൻഡിങ്ങും നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഈ താഴെയായിട്ടാണ് micro USB പോർട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ബട്ടൺസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 4 ഹോൾസ് കാണാം. അതുകൂടാതെ ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ട്, അതിന് ചുറ്റും ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ വോളിയം അപ്പ്, വോളിയം ഡൗൺ എന്നീ ബട്ടൺസ് ഉണ്ട്. ഒരു പ്ലേ ബട്ടണും കാണാം, ഒരു മ്യൂട്ട് ബട്ടണും കാണാം. ഇതിപ്പോൾ നമ്മുടെ ആമസോൺ എക്കോ ഡിവൈസിലൊക്കെ ടച്ച് ചെയ്യുന്ന പോലത്തെ അത്ര ഒരു സ്മൂത്ത് ഒരു ഫീലല്ല, ഒരു ചെറിയൊരു ക്ലംസി ഫീല് വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് പാർട്ട്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റോളമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൽ സേബ് ഹോം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൽ കയറി നമ്മൾ ഈ ഡിവൈസ് ആദ്യമായിട്ടൊന്ന് ഇനിഷ്യലി പെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആമസോൺ അലക്സ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഒരു അലക്സ ഡിവൈസ് പോലെ തന്നെയാണ്, പക്ഷേ സെർട്ടൺ കാര്യങ്ങൾ ഇതിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ടി വി പുറകിൽ ഓൺ ആയിരിക്കുകയാണ്. ഞാൻ വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ടി വി കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെ കാണിച്ചു തരാം. അലക്സ, ടേൺ ഓഫ് ടി വി. കണ്ടോ, ഇത് വളരെയധികം ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. അതാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ചില സോൺ ഓഫിൻ്റെയും അതുപോലത്തെ ഒക്കെ സ്വിച്ചൊക്കെ വെച്ചാണ് പണ്ടത്തെ സെറ്റപ്പൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ഡിലേ വരാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവം ഒന്നും ഇതിൽ വന്നില്ല. ഞാനിത് കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അലക്സ, turn on TV. ഓക്കെ, അങ്ങനെ നമ്മുടെ ടി വി വേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 4 ദിവസത്തോളം ആയി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. എനിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു 5 വാട്ട് സ്പീക്കറാണ് ഇതിൽ നൽകിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 360 ഡിഗ്രി സറൗണ്ട് മെഷ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, ആ ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് തോന്നുന്നു, നല്ല ലൗഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂം കംപ്ലീറ്റ് ഫില്ലാകുന്നുണ്ട്. ഇപ്പോൾ മറ്റേ ആമസോൺ എക്കോ ഡോട്ട് പോലെ തന്നെ നമ്മൾ ഫുൾ വോളിയത്തിൽ മ്യൂസിക് പ്ലേ ബാക്ക് നടത്തുമ്പോഴത്തേക്ക് അലക്സയെ പിന്നെയും വെയ്ക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അത് മറ്റേ പ്രോഡക്റ്റിലുണ്ട്. ഫയർ ഫീൽഡിറ്റി ഉള്ള മൈക്രോഫോൺ ആണ് എന്നാൽ പോലും ഫുൾ വോളിയത്തിൽ വെക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം കമാൻഡ് ഇത് കറക്റ്റായിട്ട് തന്നെ കേട്ട് വെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ആ 360 ഡിഗ്രി ഉള്ള IR ബ്ലാസ്റ്റർ തന്നെയാണ്. ഇതൊരു 1.5 സംഭവമാണെന്ന് പറയാം കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ സ്മാർട്ട് അല്ലാത്ത ഡിവൈസുകൾ ഉണ്ടെങ്കിൽ പോട്ടെ, എന്ത് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന എന്ത് ഡിവൈസ് ആണെങ്കിലും മതി, AC, സെറ്റ് ഓഫ് ബോക്സ്, DVD പ്ലെയർ, TV, എന്ത് സംഭവം ആയിക്കോട്ടെ, എല്ലാം നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എവിടെ വെച്ചാലും കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇച്ചിരി സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഞാനിപ്പോൾ ഇതിങ്ങോട്ട് നീക്കി ആ ഒരു നമ്മുടെ നാസ് ഡ്രൈവിൻ്റെ അപ്പുറത്തായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഒബ്സ്ട്രക്ഷൻസ് വന്നിട്ട് ഒന്നും കാര്യങ്ങളോ അതിൽ വലുതായിട്ട് പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ റെസ്പോൺസ് ടൈം തന്നെയാണ്. ഇത് ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഈ സെബ് സ്മാർട്ട് ബോർഡിലേക്ക് നമുക്കൊരു ഡിവൈസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ IR ഡിവൈസസ് എന്നൊരു മെനു ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഡിവൈസ് കാണാം. അതുകൂടാതെ ആഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഏത് ഡിവൈസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ TV, സെറ്റ് ഓഫ് ബോക്സ്, AC, ഫാൻ, TV ബോക്സ്, DVD, ലൈറ്റ്, പ്രൊജക്ടർ, അങ്ങനെ ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ AC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എത്രത്തോളം ബ്രാൻഡുകളാണ് സപ്പോർട്ടഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഇത് കണ്ട് ഒരുപാട് ലിസ്റ്റ് ഓഫ് സംഭവങ്ങൾ ഇതിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമ്മുടെ മോഡൽ ഏതാണെന്ന് വെച്ചാൽ തപ്പിയെടുത്തിട്ട് നമുക്ക് അത് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ TVയുടെ കേസിലാണെങ്കിൽ പോലും TVയും ഒരുപാടധികം ബ്രാൻഡുകൾ സപ്പോർട്ടഡ് ആണ്. അതുപോലെ എല്ലാ അപ്ലയൻസസിനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് TCL എന്നുള്ള സെർച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, TCL എന്നുള്ള TVയുടെ ലിസ്റ്റ് ചെയ്യുക, അത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ TV ഓഫ് ആകുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, ഇല്ല അനദർ വൺ കൊടുക്കുക. അപ്പോൾ അടുത്ത സിഗ്നൽ അത് റിലീസ് ചെയ്യും. അപ്പോൾ TV എപ്പോഴാണോ ഓഫ് ആകുന്നത് അപ്പോൾ നമ്മൾ ക്യാൻ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിൽ റിമോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ഡോട്ടിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ചില സെർട്ടൺ ഫീച്ചേഴ്സ് ഇതിൽ സപ്പോർട്ടഡ് അല്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ വർക്കാകാതെ വന്ന മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് Spotify വർക്ക് ആകുന്നില്ല. പക്ഷേ ബാക്കി എല്ലാ സർവീസസും ഉണ്ട്. JioSaavn, നമ്മുടെ ആമസോൺ പ്രൈം മ്യൂസിക്, അതുപോലുള്ള ഹംഗാമ മ്യൂസിക്, അങ്ങനെ കുറേയധികം വേറെ സർവീസസുകൾ സപ്പോർട്ടഡ് ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോണേലെ ഒരു സെറ്റപ്പാണ്. ഇത് നമ്മുടെ സേബ് ഹോം ആപ്പ് ഉപയോഗിച്ച് നമുക്കിതിൽ ടാപ്പ് ടു റൺ ഷോർട്ട് കട്ട് കമാൻഡ്സ് ഉണ്ടാക്കിയിടാൻ പറ്റും. ഇപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടേക്കുന്ന എല്ലാ ഓരോ കമാൻഡ്സ് ആണ്. ഇപ്പോൾ ഈ Speed 0, Speed 1 ഇതൊക്കെ എൻ്റെ ഫാനിൻ്റെ കൺട്രോൾസ് ആണ്. ഈ ഗ്രീൻ കളറിലുള്ളത് റെഡ് കളറിലുള്ളത് ഞാൻ TVക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്ന കുറേ കൺട്രോൾസ് ആണ്. TV ഇപ്പോൾ ഫുള്ളി പവേർഡ് ഓഫ് ആണ്. നമ്മൾ TV ഓൺ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ കൊടുക്കുന്ന കമാൻഡ് ഇവിടെ ഓൺ ചെയ്തിട്ട് ഫ്ലെക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന കമാൻഡാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ TV ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 55 സെക്കൻഡോളം എടുക്കും ഈ TV ഒന്ന് സ്റ്റാർട്ടായി ബൂട്ടായി വരാനായിട്ട്. അതിനുശേഷം ഞാൻ ഫ്ലെക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന കമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ബൂട്ടായി വന്ന് ആ ആക്ഷൻ ഒന്ന് നിങ്ങൾ കാണാം. അത് കഴിയുമ്പോൾ ഞാൻ ആ കമാൻഡ് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്ലെക്സ് ആപ്പ് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ബേസിക്കലി ചെയ്തിരിക്കുന്നത്. ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന കമാൻഡ്. ഇതിൽ ടാസ്ക് എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആദ്യം TCL TV പവർ ഓൺ ചെയ്യുക, അതിനുശേഷം ഒരു 55 സെക്കൻഡ് ഡിലേ ഇടുക. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ അടുത്ത കമാൻഡ് ആക്ടിവേറ്റ് ആകും. അപ്പോൾ അതിൽ ആപ്പ് ഡ്രോയർ ഓപ്പൺ ചെയ്യുക, വീണ്ടും 1 സെക്കൻഡ് ഡിലേ ഇടുക, പിന്നെ നാവിഗേറ്റ് ഡൗൺ കൊടുക്കുക, വീണ്ടും 1 സെക്കൻഡ് ഡിലേ ഇടുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്രയും ടാസ്ക്കാണ് ഞാൻ കൊടുത്തിരുന്നത്.
അപ്പം ഇത് ഒറ്റ ടാപ്പിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് അത് തനിയെ തന്നെ ചെയ്തു. ഇപ്പം എൻ്റെ ഒരു കേസിൽ ഞാനിവിടെ രാവിലെ ടി വി എല്ലാം ഓഫാണെന്ന് വിചാരിക്കുക, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ടിരുമ്പോഴത്തേക്ക് ഞാനൊരു സിനിമ കാണാനുള്ള ഒരു മൈൻഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒറ്റ ടാപ്പിൽ എനിക്ക് ഈ സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സേബ് ഹോം ആപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, അതിലാണ് നമുക്ക് ഈ ടാപ്പ് ടു റൺ ഫീച്ചേഴ്സ് ഒക്കെ ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ മുകളിലത്തെ പ്ലസ് ബട്ടൺ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ ലോഞ്ച് ടാപ്പ് ടു റൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊരു കണ്ടീഷനാണ് കേട്ടോ, നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഒന്നെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പം വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിടാം. അതല്ല എന്നുണ്ടെങ്കിൽ വെൻ വെതർ ചേഞ്ചസ്, നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രി താഴെ പോവുകയാണ്, ഈ ഒരു ലൊക്കേഷനിലെ ടെമ്പറേച്ചർ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യേണ്ട ട്രിഗേഴ്സ് ആഡ് ചെയ്യാം. അതായത് രാവിലെ നിങ്ങൾ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നൊരു സമയമാണെന്ന് വിചാരിക്കുക, ഡിസംബർ മാസമൊക്കെയാണ്, രാവിലെ ആകുമ്പോൾ തണുപ്പാണ് അല്ലേ, ഫാൻ വേണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്ര ടെമ്പറേച്ചർ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാൻ തനിയെ ഓഫാകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിടാം. അതല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിടാം, നിങ്ങൾക്ക് എന്നും രാത്രി 11 മണിയാകുമ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് ബോക്സും ടിവിയും സംഭവങ്ങളെല്ലാം ഓഫായി പോകണം എന്നുള്ള രീതി ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടാം. അതുപോലുള്ള കുറേ ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൽ തോന്നിയ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. നമ്മുടെ സാധാരണ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ പോലെ നമുക്കിതിലും നമ്മുടെ ഫോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതിലെ മീഡിയാസും നമുക്ക് അതിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇത് മ്യൂസിക് പ്ലേ ബാക്കിന് വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ സിങ്ക് പ്രശ്നം വരുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് നമ്മൾ ബ്ലൂടൂത്ത് ഓൾറെഡി പെയർഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലിപ്സിങ് അല്ലെങ്കിൽ ചെറിയൊരു ഓഡിയോയിൽ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു യൂണിറ്റിൽ മാത്രം അനുഭവിച്ചൊരു കാര്യമാണ്. നമ്മുടെ സാധാരണ ആമസോണിൻ്റെ എക്കോ ഡോട്ട് പ്രൊഡക്റ്റിൽ അങ്ങനത്തെ സിങ്ക് ഇഷ്യൂസൊന്നുമില്ല, നല്ല കറക്റ്റായിട്ടാണ് പ്ലേ ആകുന്നത്. അപ്പം മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നൊരു കാര്യമുള്ളതായിരിക്കും അത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അലക്സ കണക്ട് മൈ ഫോൺ. സെർച്ചിങ് നൗ കണക്റ്റഡ് ടു അജീത്സ് നോട്ട് 10 പ്ലസ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആദ്യത്തെ ഒരു കണക്ഷൻ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ പെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കണക്ട് മൈ ഫോൺ എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യും. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയാം. ഇതിന് 3699 രൂപയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച ഒരു പ്രൈസിങ് തന്നെയാണത്. അപ്പം സാധാരണ നമ്മുടെ ആമസോൺ എക്കോ ഡോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 200 രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ആഡഡ് IR ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഓടിയിരിക്കുന്ന ആമസോൺ എക്കോ ഡോട്ടും നമ്മുടെ സെബ് സ്മാർട്ട് ബോട്ടുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്ക് സെബ് സ്മാർട്ട് ബോട്ട് കുറച്ചുകൂടെയും വലുതാണ്. എക്കോ ഡോട്ട് വളരെയധികം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിൽ ഒരു 360° IR സെൻസറാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അലക്സയിൽ അത് ലാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അലക്സ ഡിവൈസസ് ഓൾറെഡി ഉണ്ടെങ്കിലും ഈ സംഭവം മേടിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. അപ്പോൾ ഇതൊരു വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്യുക. ഇപ്പോൾ വയറിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ TV അല്ലെങ്കിൽ ഡിവൈസുകളുടെ സ്റ്റാൻഡ് ബൈ പവർ എപ്പോഴും ഓൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ റിമോട്ടിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ നിങ്ങളുടെ സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം സാധിക്കും. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് കൊണ്ട് നമ്മൾ ചാനലിൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.